Hi dear friends, welcome back to my channel. ഇന്നു ഞാൻ ഒരു ബട്ടർസ്കോച്ച് കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ഐഡിയ കൂടി ഞാൻ ചെയ്തെടുത്ത ഒരു കേക്കാണിത്. കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയാക്കുന്ന വീഡിയോ ഇതിനു മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിനായി 1/2 teaspoon വനില എസെൻസും 1/2 teaspoon ബട്ടർസ്കോച്ച് എസെൻസും മിക്സ് ചെയ്ത് ചേർത്തതാണ്. ഇത് ഞാൻ ഒരു ദിവസം മുന്നേ റെഡിയാക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് 3 layer ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇത്. ഞാൻ 1 cup വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 teaspoon ബട്ടർസ്കോച്ച് എസെൻസും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വെറ്റ് ചെയ്തെടുക്കാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ എസെൻസ് ചേർത്തിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കാരമൽ സോസാണ് റെഡിയാക്കിയിട്ടുള്ളത്. 1/2 cup പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 tablespoon ബട്ടറും 1/2 cup വിപ്പിംഗ് ക്രീമും ചേർത്ത് റെഡിയാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിനു മുകളിലേക്ക് വേണം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 tablespoon ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നന്നായി ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജൊക്കെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്ന് മെല്ലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ പോവാണ്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ സോസ് ഒന്ന് ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ സൈഡിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളൊരു കേക്ക് റെഡിയാക്കിയെടുത്താൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.